മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി മെട്രോ തൂണിലുണ്ടായ ചരിവ് കണ്ടെത്താൻ വേണ്ടിയുള്ള വിദഗ്ധ പരിശോധനയാണ്. വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ പോലും വിദഗ്ധ പരിശോധന ആവശ്യമാണ്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ? ഇതിൽ രണ്ട് ഏജൻസികൾ ചേർന്നിട്ടാണ് ഇതിൽ പരിശോധന നടത്തുന്നത്. ഒന്ന് കെ എം ആറിൽ തന്നെയുള്ള, നേരത്തെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഉണ്ടായ ചില ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കെ എം ആറിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിലെ വിദഗ്ധ സംഘവും ഒപ്പം തന്നെ ഈ പാലം പണി നടത്തിയ എൽ ആൻ ടിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ കരാറുകാർ, അവരുടെ വിദഗ്ധ സംഘവും ചേർന്നുള്ള പരിശോധന നടന്നത്. പരിശോധന എന്ന് വെച്ചാൽ ചില ഉപകരണങ്ങൾ അടക്കം കൊണ്ടുവന്ന് ഈ ചെരിവ് എങ്ങനെയാണ്, അതുണ്ടാകാനുണ്ടായ സാഹചര്യം എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും കരുതുന്ന മണ്ണിൻ്റെ ഘടനയിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ മണ്ണിൻ്റെ ഘടനയിലെ വ്യത്യാസമാണോ ഈ ഒരു ചെരിവിന് കാരണമായത് എന്ന് അവർ അന്വേഷിക്കും. പ്രത്യേകിച്ചും ഈ പ്രളയമൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് രണ്ട് തവണയായി ഉണ്ടായിരുന്നു. ആ മേഖലകളിലൊക്കെ തന്നെ പലയിടത്തും വെള്ളം കയറുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അങ്ങനെ വെള്ളക്കെട്ടുണ്ടായത് ഒരുപക്ഷെ ഇതിൻ്റെ ചെരിവിന് കാരണമായിട്ടുണ്ടോ, മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കെ എം ആറിൽ ആവർത്തിക്കുന്നത് എങ്ങനെ അപകടകരമായ സ്ഥിതിയില്ല. ആ ഭാഗത്തെത്തുമ്പോൾ ഈ ട്രെയിൻ 20 കിലോമീറ്റർ വേഗം കുറച്ച് 20 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം, ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമാകും ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടോ, അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. പി ജി ജോഷിക്കുരിലാണ് രണ്ട് വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകിയത്.